ഹായ് എവരിവൺ, കിച്ചണിൽ നല്ലൊരു ആംബിയൻസ് കൊണ്ടുവരാൻ പലരും പ്ലാന്റ്സ് സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സിങ്കോണിയം വെറൈറ്റിയായ ആരോ ഹെഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ആരോ ഹെഡ്, ഫിലാഡെൻഡ്രോൺ, ആഫ്രിക്കൻ എവർഗ്രീൻ എന്നിങ്ങനെ ഒട്ടനവധി പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് അഗ്ലോണിമ അല്ലെങ്കിൽ ചൈനീസ് എവർഗ്രീൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ചെറിയ രീതിയിൽ അസിഡിക് ആയിട്ടുള്ള വെൽ ഡ്രെയിനേജ് ഉള്ള സോയിലാണ് ഈ ഒരു പ്ലാന്റിന് ആവശ്യം. വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് തവണയായിട്ടോ ഈ പ്ലാന്റിന് ഫെർട്ടിലൈസർ എല്ലാം കൊടുക്കാം. അടുത്തതായി സി സി പ്ലാന്റ്. കെയറിംഗ് വളരെ കുറവ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ്. രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഈ ഒരു പ്ലാന്റിന് വാട്ടറിങ് ചെയ്താൽ മതി. മീഡിയം ടു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഈ ഒരു പ്ലാന്റിന് ആവശ്യം. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ആഫ്രിക്കൻ സ്പിയർ എന്നുപേരുള്ള ഇൻഡോർ പ്ലാന്റ് ആണ്. സിലിണ്ട്രിക്കൽ സ്നേക്ക് പ്ലാന്റ് എന്നും സ്പിയർ സാൻസിവീരിയ എന്നും ഈ ഒരു പ്ലാന്റിന് പേരുണ്ട്. വാട്ടറിങ് വളരെ കുറവ് ആവശ്യമുള്ള ഒരു പ്ലാന്റാണ് ഇത്. സമ്മർ സീസണിലെല്ലാം മാസത്തിൽ രണ്ട് പ്രാവശ്യം ഈ ഒരു പ്ലാന്റിന് വാട്ടറിങ് ചെയ്താൽ മതി. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് സ്വീഡിഷ് ഐവി എന്നുപേരുള്ള ഒരു പ്ലാന്റ് ആണ്. വെറുഗേറ്റഡ് ആയിട്ടുള്ള സ്വീഡിഷ് ഐവിയും ഉണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ സോയിൽ എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കണം. റെഗുലറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയും വേണം. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ ഒരു പ്ലാന്റിന് ആവശ്യം. പോൾക്ക ഡോട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാൻ കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. സോയിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യും. നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയുന്ന കറ്റാർ വാഴ അഥവാ അലോവേര. ഇതിൻ്റെ ഉപയോഗങ്ങൾ പലതാണ്. ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാറുണ്ട്, റൂട്ടിംഗ് ഹോർമോൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിനും ഉപയോഗിക്കാറുണ്ട്. വാട്ടറിങ് ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് കറ്റാർ വാഴ. ഓവർ വാട്ടറിങ് ആയാൽ ഇതിൻ്റെ റൂട്ടും ലീഫും എല്ലാം നശിച്ചു പോകാൻ കാരണമാകും. നമ്മുടെ നാട്ടിലൊന്നും അധികം കണ്ടുവരാത്ത ഒരു പ്ലാന്റ് ആണ് ലാവെൻഡർ. ഈ ഒരു പ്ലാന്റ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ്. ഇന്ത്യയിൽ കാശ്മീർ, ഹിമാലയ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. വെൽ ഡ്രെയിനേജ് ഉള്ള സോയിലാണ് ഈ ഒരു പ്ലാന്റിന് ആവശ്യം. അലുമിനിയം പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിന് വാട്ടർമെലൻ പീലിയ എന്നും പേരുണ്ട്. സക്യുലൻ്റ് സ്വഭാവമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇത്. സോയിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രം ഇതിന് വാട്ടറിങ് ചെയ്താൽ മതി. കാണാൻ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇൻഡോർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് പീസ് ലില്ലി. നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയായ പീസ് ലില്ലി ഡാർക്ക്നെസ്സിനെയും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. സോയിൽ എപ്പോഴും മോയിസ്റ്റ് ആയിരുന്നാൽ മതി. ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇൻഡോർ പോട്ടിംഗ് മിക്സ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇൻഡോറിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാനാണ് സ്പൈഡർ പ്ലാന്റ് അല്ലെങ്കിൽ റിബൺ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. എയറിലെ എല്ലാവിധ ഹാംഫുൾ സബ്സ്റ്റൻസിനെയും ഇത് അബ്സോർബ് ചെയ്യുന്നു. ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് സോയിൽ എപ്പോഴും മോയിസ്റ്റ് ആയിരുന്നാൽ മതി. മണി പ്ലാന്റ് പോലെ തന്നെ ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇംഗ്ലീഷ് ഐവി. യൂറോപ്യൻ കൺട്രീസ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ സ്വദേശം. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഈ പ്ലാന്റ്സ് കണ്ടുവരുന്നുണ്ട്. ഇതിൽ തന്നെ പല വെറൈറ്റീസും കണ്ടുവരുന്നുണ്ട്. മോയിസ്റ്റ് സോയിലിനേക്കാളും ഇതിനിഷ്ടം മോയിസ്റ്റ് ആയിട്ടുള്ള എയറാണ്. നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളതും അറിയുന്നതുമായ മണി പ്ലാന്റ് ആണ്. വാട്ടറിൽ മണി പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റെസ്പോൺസാണ് ആ ഒരു വീഡിയോക്ക് കിട്ടിയത്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു പ്ലാന്റാണ് കാസ്റ്റ് അയൺ പ്ലാന്റ്. ഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു പ്ലാന്റിന് ഹാംഫുള്ളാണ്. അതുപോലെ തന്നെ സോയിൽ എപ്പോഴും മോയിസ്റ്റ് ആയിരുന്നാൽ മതി. പോത്തോസ് പോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും കണ്ടുവരുന്ന മറ്റൊരു പ്ലാന്റാണ് വാണ്ടറിങ് ജ്യൂ. ഈ ഒരു പ്ലാന്റും ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഹെർബ് പ്ലാന്റ്സും നമുക്ക് ഇൻഡോറായിട്ട് കിച്ചണിലോ ബാൽക്കണിയിലോ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം. സക്യുലൻ്റ് വെറൈറ്റിയിൽപ്പെട്ട ജെയ്ഡ് പ്ലാന്റും ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇലകളിലെപ്പോഴും വാട്ടർ സംഭരിച്ച് വെക്കുന്നത് കൊണ്ട് സോയിൽ ഡ്രൈ ആയി എന്ന് തോന്നിയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഫുൾ സൺലൈറ്റും അതുപോലെ തന്നെ പാർഷ്യൽ സൺലൈറ്റും ഈ ഒരു പ്ലാന്റ് സർവൈവ് ചെയ്യുന്നതാണ്. കെയറിങ് വളരെ കുറവ് ആവശ്യമുള്ള മറ്റൊരു സക്യുലൻ്റ് പ്ലാന്റ് ആണ് സ്പ്രിംഗ് ഓഫ് പേൾ. 6 to 8 hours ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാം. ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു പ്ലാന്റ് ആണ് കാക്ടസ്. മുള്ളുകൾ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ ഉള്ളിടത്ത് ഈ ഒരു പ്ലാന്റ് കെയർ ചെയ്ത് വേണം സെറ്റ് ചെയ്യാൻ. ഫൈനൽ ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എയർ പ്ലാന്റ് ആണ്. എയറിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് അതിനാവശ്യമായ ന്യൂട്രിയൻസ് സ്വീകരിക്കുന്നത്.
മാസത്തിൽ ഒരു തവണയെങ്കിലും വാട്ടർ സോലുബിളായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം.